വിജയത്തിൽ നല്ലൊരു അഭിമാനം തോന്നി. ചെറുപ്പം മുതലേ പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. എൽ കെ ജി തൊട്ടേ ക്ലാസ്സിൽ ടോപ്പറായിരുന്നു. പിന്നെ എസ് എൽ സിക്കും നല്ല മാർക്കോട് കൂടിയാണ് വിജയിച്ചത്. പ്ലസ് ടുവിന് സി ബി എസ് ഇ ആയിരുന്നു. അതിൽ കോഴിക്കോട് ഡിസ്ട്രിക്ട് ടോപ്പറായിരുന്നു. ഒരു സാധാരണ കുട്ടിയായിരുന്നു, ഓടിച്ചാടി നടക്കുന്ന കുറേ വികൃതിയൊക്കെയുള്ള ഒരു കുട്ടിയായിരുന്നു. ഒരു നല്ല മാർക്ക് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ പ്രതീക്ഷിച്ചതിലും നേട്ടം അവനുണ്ടാക്കിയിട്ടുണ്ട്. നമ്മളൊരിക്കലും ഈ ലെവലിൽ അവനെത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല. നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ അവൻ മുമ്പോട്ട് പോയി. ഇല്ലെൻ്റ് കുറച്ചും കൂടി ഓപ്പണായി തോന്നി. മറ്റുള്ളവർ കുറച്ചും കൂടി ഒരു ബിസിനസ് മൈൻഡായിട്ട് തോന്നിയത് കൊണ്ടാണ്. പക്ഷേ സംസാരത്തിൽ ബ്രില്യൻ്റ് അപ്രോച്ച് കുറച്ചും കൂടി ഓപ്പണായി തോന്നി. ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല നമ്മൾ, പക്ഷേ ഡെഫിനറ്റ്ലി ഈകോട്ടെ ഗുഡ് റിസൾട്ട്. ഇത് ഉഴപ്പാറില്ല, നമ്മളാരും പുറകെ നിൽക്കേണ്ട ആവശ്യമില്ല. ഹി വിൽ ടേക്ക് കെയർ ഓഫ് ഹിംസെൽഫ്. ഹി ഡിസൈഡഡ് ഹി വാണ്ട് ടു ബി എ ഡോക്ടർ. അത് ആ ഒരു പ്ലാനിലായിരുന്നു. ഹി വാസ് ഡെയർ ഫ്രം ഫസ്റ്റ് ഇയർ. സന്തോഷം തോന്നുന്നു. അപ്പം ആദ്യം ഇപ്പം എനിക്കും തോന്നുന്നു നമ്മുടെ ഒരു ടീം വർക്കിൻ്റെ വിജയമാണ്. അപ്പം പറഞ്ഞ പോലെ ടീം വർക്കിൻ്റെ വിജയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ബ്രില്യൻ്റിലെ ചുണക്കുട്ടികൾക്കെല്ലാം കൺഗ്രാജുലേഷൻ പറയുന്നു. ഭാഷിക്കിനെ പോലെ തന്നെയാണ് ബാക്കി പിള്ളേരുമെല്ലാം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അവരുടെ എല്ലാം നല്ലൊരു എഫേർട്ടിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ കണ്ട റിസൾട്ട്. എന്ത് എക്സ്പീരിയൻസ്, നമ്മൾ എന്ത് എഫേർട്ട് എടുക്കുമ്പോൾ നമ്മൾ ബെസ്റ്റ് ടീമിൻ്റെ കൂടെ നിൽക്കണം. നമ്മൾ കളിക്കാൻ നല്ല ഗ്രൗണ്ട് വേണം. അപ്പോൾ ബ്രില്യൻ്റിന് കൂടെ നിന്നുള്ളതാണ് ഭാഷിക്കിനെ ഈ ഒരു സ്റ്റേജിലേക്ക് വരാൻ സഹായിച്ചത്. പിന്നെ ഭയങ്കരമായിട്ട് ദൈവാനുഗ്രഹം, നല്ലൊരു പ്രാർത്ഥിക്കു വരും, ദൈവാനുഗ്രഹമുണ്ട്. പിന്നെ ടീച്ചേഴ്സിൻ്റെ എല്ലാം നല്ല സപ്പോർട്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.